ഹായ് നമസ്കാരം, ഞാൻ രാഗേഷം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കേണ്ട, അതായത് പുതിയതായിട്ട് വാഹനം ഓടിക്കുന്ന പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോ ഈ പോകുന്ന വഴി എല്ലാവർക്കും കാണാൻ പറ്റും, വലിയൊരു വഴി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്രയും ചെറിയൊരു വഴിയല്ല, ഒരു നോർമൽ റോഡിൽ കൂടെ ഞാൻ ഈ പോകുന്നത്. നമ്മൾ വാഹനം ഓടിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല റോഡിൽ കൂടെ, അതായത് മെയിൻ റോഡ്സ് കൂടെ മാത്രം ഓടിക്കാൻ ശ്രമിക്കരുത്. അതായത് പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ ഓടിക്കാനൊക്കെ പഠിച്ചു, ഇപ്പം ഞാൻ ഓക്കെയാണ്, എനിക്കെല്ലാം പറ്റും എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുള്ള ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല റോഡിൽ കൂടെ സുഖമായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷേ റോഡ് മാറിക്കഴിയുമ്പോൾ, അതായത് ചെറിയ വഴി കൂടെയൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു നല്ലൊരു വളവ് വരുമ്പോൾ, നമ്മളിപ്പോൾ റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് ഒരു സൈഡിലോട്ടൊക്കെ പോകാനൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന പലരെയും എനിക്കറിയാം. അപ്പോൾ ശരിക്കും ഞാൻ ഇതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിക്കാൻ പഠിച്ചു അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഒരിക്കലും അങ്ങനെ ആകത്തില്ല. കാരണം അത് നമ്മൾ ഒരുപാട് ഓടിച്ച് ഓടിച്ച് അങ്ങനെ ആകത്തുള്ളൂ. പക്ഷേ ആ ഒരു സ്റ്റേജിലോട്ട് വരാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലൊരു നല്ല വഴി, ഞാനിപ്പോൾ ഈ പോകുന്ന ഒരു നല്ല വഴി എന്ന് പറയുമ്പോഴത്തേക്കും വാഹനം ഒന്നുമില്ല, നല്ല സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. ഞാൻ ഒരു എക്സ്പേർട്ട് ഡ്രൈവറാന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ പോക്കറ്റ് റോഡ്സ് എവിടെയൊക്കെ ഉണ്ടോ നിങ്ങൾ ഓടിക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾ പറയണം, കാരണം എനിക്ക് നല്ല വഴി കൂടെ ഓടിക്കാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഒരു ചെറിയ വഴിയിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് കയറുകയാണ്, ഈ ലെഫ്റ്റ് കയറുന്ന ഒരു ചെറിയ വഴിയാണ്. അപ്പം അവിടെ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ നിങ്ങൾ നോക്കണം. ആദ്യം തന്നെ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഈ ഒരു റോഡിലോട്ട് കയറുകയാണ്. ഇതൊരു കുഞ്ഞ് പോക്കറ്റ് വഴിയാണ്. അതിലെ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരികയാണെങ്കിൽ, ഒരു വാഹനം വരികയാണെങ്കിൽ, മാക്സിമം നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കുക, എവിടെയാണ് ഒതുക്കാൻ പറ്റുന്ന ഒന്ന് ഒതുക്കി കൊടുക്കുക, അവരുടെ വാഹനം കടന്നു പോയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം സൈഡിലോട്ട് ഒതുക്കുകയാണെങ്കിൽ സൈഡ് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ സൈഡ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. കാരണം നല്ലൊരു വലിയ വഴി കൂടെ പോകുമ്പോൾ ഒരിക്കലും അറിയത്തില്ല. അപ്പൊ ഇപ്പൊ ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു കയറ്റമാണ് ഞാൻ കയറുന്നത്, ഒരു വളവുള്ള കയറ്റം ഞാനിപ്പോൾ കയറാൻ വേണ്ടി പോണേ. ഒരു കയറ്റമാണ് ഞാൻ കയറുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് സ്പീഡ് എടുക്കണ്ട, ഹോൺ അടിക്കണം വളവിലൊക്കെ കയറുന്ന സമയത്ത്. ഇങ്ങനെ ഏതൊരു തിരിവും വളവും ഒക്കെ ഉള്ള സ്ഥലത്തുകൂടെ ചെറിയ വഴി കൂടെ പോയേ പറ്റൂ. പോകണം, അവിടെ ആൾക്കാർ വരും, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അന്നേരം നമ്മുടെ സൈഡ് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. പ്രത്യേകിച്ച് നമ്മുടെ റൈറ്റും ലെഫ്റ്റും, അതായത് ഈ റൈറ്റ് സൈഡിലെ ഗ്ലാസ്, ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്, ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നമ്മൾ പോകുന്ന ഏരിയയിൽ കൂടെ നമ്മുടെ വാഹനം പോകാൻ പറ്റുമോ, കടന്നു പോകാൻ പറ്റുമോ. എന്നിട്ട് അടുത്തൊരു റോഡിലോട്ട് കയറുമ്പോൾ അതൊരു മെയിൻ റോഡായിരിക്കാം, ആ റോഡിലോട്ട് കയറുന്നതിന് മുമ്പ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ച് കയറാവുള്ളൂ. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ നല്ല വഴി കൂടെ ഓടിക്കാനാണെങ്കിൽ ആരെക്കൊണ്ടും പറ്റും. അതായത് കുറച്ചൊന്ന് ഓടിച്ച് പഠിച്ച ഒരാൾക്ക് പറ്റും, പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡ്സും കാര്യങ്ങളൊക്കെ ഓടുന്ന സമയത്ത്, ഞാനിപ്പോൾ അടുത്തൊരു പോക്കറ്റ് റോഡിലോട്ട് കയറുകയാണെന്ന് നോക്കിയാൽ ഒരു കുത്തനെയുള്ളൊരു ഇറക്കമാണ്. ഇറക്കത്തിൽ കയറുമ്പോൾ ഓടിച്ചെന്ന് കയറരുത്, ഒന്ന് ബ്രേക്ക് ചവിട്ടി നോക്കുക, താഴേന്ന് വേറെ വാഹനം വല്ലതും വരുന്നുണ്ടോ, ഒന്ന് ഹോണും കൂടെ അടിച്ചേക്കുക, എന്നിട്ട് അതിലെ വേറെ വാഹനം ഒന്നും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി നമുക്ക് പോവാം. പക്ഷേ ഇറക്കം ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൗൺ ചെയ്ത് ഇറങ്ങണം. അതായത് ഒരു സെക്കൻഡിൽ പറ്റുമെന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ തന്നെ, നല്ല കുത്തനെയുള്ള ഇറക്കമാണെങ്കിൽ പതുക്കെ ഇറങ്ങുക. നമ്മുടെ രണ്ട് സൈഡും കൂടെ, അതായത് നമ്മുടെ സൈഡിൽ ഗ്യാപ്പ് ഉണ്ടോ എന്ന് റൈറ്റിലെയും ലെഫ്റ്റിലെയും മിററസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇത് ഈ ഒരു റോഡിൽ കൂടെ എതിർവശത്തു കൂടെ ഒരു വാഹനം വന്നാൽ എൻ്റെ സൈഡിൽ കൂടെ കയറി പോകാനുള്ള ഓപ്ഷൻ ഇല്ല. അന്നേരം കിട്ടുന്ന ഏത് സൈഡാണോ നോക്കുക, ആ സൈഡിലോട്ട് ഞാൻ മാക്സിമം ഒതുക്കി കൊടുക്കുക അടുത്ത വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടി, അങ്ങനെ വാഹനം ഉണ്ടെങ്കിൽ. എന്നിട്ട് അടുത്തതിലോട്ട് പോകുക, അതായത് അടുത്ത മെയിൻ റോഡിലോട്ട് കയറുക. പിന്നെ വളവും തിരിവും, അതായത് ചെറിയ പോക്കറ്റ് റോഡ്സ് വരുന്ന വളവും തിരിവുമൊക്കെ നിങ്ങൾ സ്ഥിരം, അതായത് നന്നായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവർ നിങ്ങൾക്കാകാൻ സാധിക്കും. ആദ്യമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വളരെ പതുക്കെ ഓടിക്കാൻ ചിലപ്പോൾ സാധിക്കത്തുള്ളൂ, ചിലപ്പോൾ തിരിക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെ ഓടിച്ച് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആകുന്നതായിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ റോഡിൽ കൂടെ പോയി നന്നായിട്ട് ഓടിക്കാൻ സാധിക്കും എന്ന് പറയുന്നതിലും നല്ലത്, ഏതൊരു വഴി കൂടെ വേണം നമ്മൾ ഓടിക്കാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കഴിവതും ഓടിച്ച് പഠിച്ചു അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഓടിക്കാൻ ശ്രമിക്കുക. അതായത് കൂട്ടത്തിൽ ആരെയും ഇരുത്താതിരിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് മാതാപിതാക്കളെ. കാരണം അവർക്ക് കുറച്ചൊരു പേടിയുണ്ട് ഉള്ളിൽ, അതായത് അവരുടെ മക്കൾ അയ്യോ എൻ്റെ മോൻ ഇങ്ങനെ നോക്കി ഓടിക്കണം അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ചുമ്മാ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. കഴിവതും, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് അന്നേരം കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്ത് പോലും കിട്ടത്തില്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ആദ്യം പഠിത്തമെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് പഠിക്കണം. അതായത് പിന്നെയും ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് അവരെ കൊണ്ട് പഠിപ്പിക്കാനുള്ള, അവരിവിടുന്ന് ക്ലച്ച് ഔട്ടൊന്ന് ബ്രേക്ക് ഔട്ട് നമ്മൾ അറിയത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ഓടിച്ച് പഠിച്ച് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ആ വാഹനം ഓടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് കൂടെ ഇട്ടേക്കുക.